പതിമൂന്നുകാരിയെ രണ്ടാനച്ഛൻ മാതാവിന്റെ സഹായത്തോടെ പീഡിപ്പിച്ച് കാഴ്ചവെച്ച കേസിൽ മാതാവ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് 7 വർഷം തടവ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനും വ്യഭിചാരത്തിനും വിറ്റതിനും ബലാത്സംഗത്തിനും ശിക്ഷാ നിയമം 376-373 പ്രകാരം 8 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മുക്കം പീഡന കേസിൽ നീണ്ട 14 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിധി വന്നത്. പെൺകുട്ടിയുടെ മാതാവിനും രണ്ടാനച്ഛനും മറ്റു പ്രതികളായ കാവന്നൂർ ഇരുമ്പശ്ശേരി അഷറഫ്, താഴേക്കോട് അമ്പലത്തിങ്ങൽ മുഹമ്മദ്, കൊടിയത്തൂർ കോട്ടുപുറത്ത് ജമാൽ വേങ്ങര, കണ്ണഞ്ചേരിച്ചാലിൽ മുഹമ്മദ് മുസ്തഫ, കൊടിയത്തൂർ കോശാലപ്പറമ്പ് നൌഷാദ് കവന്നൂർ, കുയിൽത്തൊടി നൌഷാദ് എന്നിവരെയാണ് കോഴിക്കോട് അതിവേഗ കോടതി ശിക്ഷിച്ചത്. 8ഉം 10ഉം പ്രതികളായ കാവന്നൂർ കളത്തിങ്കൽ ജാഫർ, കവന്നൂർ കുയിൽത്തൊടി അബ്ദുൾ ജലീൽ എന്നിവരെ കോടതി വെറുതെ വിട്ടു. മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനെ തുടർന്ന് അമ്മയ്ക്കും രണ്ടാമച്ഛനുമൊപ്പം കഴിഞ്ഞിരുന്ന കുട്ടിയെ കോഴിക്കോട്, ഗുണ്ടൽപേട്ട്, വയനാട്, ഊട്ടി എന്നിവിടങ്ങളിലും വീട്ടിലും ഹോട്ടലുകളിലും പണത്തിനായി കാഴ്ചവെച്ച് പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ്. മുക്കം പോലീസിന് കൈമാറിയ കേസിൽ 2009 ജനുവരിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയെങ്കിലും വിചാരണ നീണ്ടു. 6 മാസത്തിനകം തീർപ്പാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും നിരവധി തവണ ഹൈക്കോടതിയെ സമീപിച്ചതാണ് വിചാരണ നീളാൻ കാരണം. ടൈം വിഷൻ ന്യൂസ്, കോഴിക്കോട്.